ഇരുപത്തിയാറ് വയസ്സുള്ള ഭാര്യയെ കഴുത്തിന് വെട്ടി കൊലപ്പെടുത്തിയ പ്രതി റിമാൻഡിലായിരിക്കുകയാണ് കിഴക്കമ്പലം വാഴക്കുളം ചെമ്പറയ്ക്ക് നാല് സെൻറ്റ് കോളനിയിൽ താമസിക്കുന്ന രവിയുടെ മകൾ ഇരുപത്തി ആറുകാരിയായ അനുമോളാണ് മരണപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെയാണ് പോലീസ് പിടികൂടിയത് വാഴക്കുളം നോർത്ത് ഏഴിപ്പുറം കൈപ്പൂരിക്കര മല്ലപ്പള്ളിത്തടം കോളനിൽ രജീഷ് എന്ന മുപ്പത്തൊന്ന് വയസ്സുകാരനെ തടിയിട്ട പറമ്പ് പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ അനുമോൾ അതിൽ നിന്ന് ഇരുപത്താറ് വയസ്സുള്ള കുട്ടിയാണ് മരണപ്പെട്ടത് അനുമോളുടെ പിതാവ് രവി അദ്ദേഹം നമുക്കൊപ്പമുണ്ട് ഇത് ഞായറാഴ്ചയായിരുന്നു സംഭവം ഞായറാഴ്ചയായിരുന്നു പതിനൊന്ന് ഒരു പതിനൊന്ന് മണിക്കായിരുന്നു ഞങ്ങളാരും വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ വീട്ടിലൊരു പന്ത്രണ്ട് മണിക്ക് വരുമ്പോഴാണ് ഇതൊക്കെ കാണുന്നതും വേറെ ഞാനിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാജീയിൽ കൊണ്ടുപോയി നാട് മരിച്ചു കഴിഞ്ഞു പിന്നെ ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞു അഞ്ച് വർഷം കഴിഞ്ഞാണ് നാല് വർഷം എൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ചിലവും കാര്യങ്ങളും അന്വേഷിച്ച് അവരുടെ ഡ്രസ്സ് പോലും വാങ്ങിക്കൊള്ളാം ഞങ്ങളാണ് ഇവൻ പണിക്ക് പോയാലും പത്ത് പൈസ ഞങ്ങൾക്ക് എന്ന് ചോദിക്കാറില്ല എന്ന് വാങ്ങിക്കാറില്ല എന്നാലും മക്കൾ നന്നാവട്ടെ എന്നുള്ള എന്നീ ഉള്ള സമയത്ത് അച്ഛൻ പുറത്തു പോയിരുന്നു അമ്മയും അമ്മയും പുറത്തു പോയി ആരും ഡൈല വീട്ടിൽ ഇവർ ഞങ്ങൾ പോകുമ്പോൾ ഇവർ ഉറക്കത്തിനനുസരിച്ചിട്ടില്ല കിടന്ന് ഉറക്കം വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ കണ്ടിരുന്നു ഇവനെ ചെമ്പരക ചെമ്പരക ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഇവനെ ആലുവ വണ്ടി കയറി പോകണേ കണ്ടു അവർ അതിന് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വീട്ടിൽ വന്നത് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഇത് കാണുന്ന ഇതാണ് ഞാൻ മോളെ നേരെ കിടക്കുന്ന മുളയെന്ന് പറഞ്ഞ് വിളിച്ചേൽപ്പിച്ചപ്പോഴാണ് ഞാൻ ചോരെ തീറ്റി പുള്ളി ഇത് കാണുന്നത് തന്നെ അപ്പോഴാണ് പുള്ളം അങ്ങനെ വെട്ടിയേറ്റ് കിടക്കേണ്ടതാന്ന് മനസ്സിലാവണം മാത്രം വേണം കഴിച്ചതിന് ഉണ്ട് തലയിലുണ്ട് കഴിക്കുന്ന മുഴുവൻ പിന്നെ വേറെ എവിടെയൊക്കെ മുറിവണ് നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ട് പിന്നെ ഹോസ്പിറ്റൽ കയറ്റി കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ പിന്നെ കാണിക്കുള്ള ശ്രീ പിതാവ് എന്നെ പറയാനുള്ളത് അതാണ് ഈ അഞ്ച് വർഷമായ അതായത് ഇവർക്ക് തമ്മിലുള്ളൊരു വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി അതായത് വാഴക്കുളം നോർത്ത് മല്ലപ്പള്ളിത്തടം കോളനിയിലെ രജീഷാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ റിമാൻഡിലായിരിക്കുന്നത് ആ ഈ സംഭവത്തിന് ശേഷം ഇവർ വീട്ടിലുണ്ടായിരുന്നു ഇവർ തമ്മിൽ ചെറിയ നിസ്സാര കാരണങ്ങളൊക്കെ പറഞ്ഞാൽ വലിയ വഴക്കൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ അത് ബന്ധുക്കൾ പറഞ്ഞ് അത് പരിഹരിച്ചതാണ് അങ്ങനെ ജീവിച്ചു വരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ധാരണമായ സംഭവം കൊലപാതകം നടക്കുന്നത് ഈ ശേഷം ഇയാൾ ചെമ്പറക്കി എന്ന തൊട്ടടുത്ത സ്ഥലമാണ് ചെമ്പറക്കി എന്ന സ്ഥലം ആ സ്ഥലത്തു കൂടി ബസ്സിൽ കയറി ആലുബാ ഭാഗത്തേക്ക് പോകുന്നത് പിതാവ് കണ്ടിരുന്നു അങ്ങനെയാണ് പോലീസിൽ വിവരം നൽകുകയും പോലീസ് ആലുബാധ ിൽ നിന്നുമാണ് ഈ രജീഷിനെ എന്ന് ഞായറാഴ്ച തന്നെ പിടികൂടുന്നത് ഞായറാഴ്ച രാവിലെയാണ് ഈ സംഭവം നടന്നത് അയാൾ ആലുവായിൽ ചെന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായിരുന്നിരിക്കാം അങ്ങനെ അങ്ങനെയാണ് ഇയാൾ ഈ രജീഷ് എന്നയാളെ പോലീസ് പിടികൂടുന്നു അയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ അനുമോൾ ഇരുപത്താറ് വയസ്സുള്ള അനുമോൾ അതായത് ഇദ്ദേഹം കൂലിപ്പണി ചെയ്യുന്ന വ്യക്തിയാണ് അങ്ങനെ അതായത് ഫാഷൻ ഡിസൈനിങ്ങൊക്കെ പഠിപ്പിച്ചത് ഫാഷൻ ഡിസൈനിങ്ങൊക്കെ പഠിച്ച് കഴിഞ്ഞ ഇടയ്ക്ക് ജോലിക്ക് പോകായിരുന്നു പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ല അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ രണ്ട് പെൺമക്കളുള്ള ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു സഹായമായിരുന്നു അല്ലെങ്കിൽ അത്താടി ആയിരുന്ന ഒരു മകളെയാണ് ഇപ്പോൾ ഈ ഭർത്താവ് ദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്